പാളയം കണ്ണിമേരാ ചന്തയുടെ പുനർനിർമ്മാണ ചുമതല പാലാരിവട്ടം പാലം നിർമ്മിച്ച കമ്പനിക്ക് നൽകിയതിനെ ചൊല്ലി വിവാദം കൊഴുക്കുകയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ മഹനീയമായ നിരവധി ശേഷിപ്പുകൾ അവശേഷിക്കുന്ന തലസ്ഥാനത്തെ പ്രധാന സ്ഥലമായ പാളയത്താണ് കണ്ണിമേറ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിവാദം ഇത്രയധികം കൊഴുക്കുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പലതുകൊണ്ടും പ്രശസ്തമായ സ്ഥലം കൂടിയാണ് പാളയം. പാളയത്തിന് പട്ടാളമെന്നും അർത്ഥമുണ്ട്. പട്ടാളം കമ്പടിച്ചിരുന്ന സ്ഥലമായതിനാലാണ് ഇവിടെ പാളയം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. കൊല്ലത്തു നിന്നാണ് പട്ടാളാസ്ഥാനം പാളയത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ നിയമസഭാ മന്ദിരം ഇരിക്കുന്നതിന് തൊട്ടടുത്തായിരുന്നു പട്ടാള മേധാവിയുടെ ഓഫീസ്. പിൽക്കാലത്ത് ബ്രിട്ടീഷ് കമ്പനി പട്ടാളത്തിന്റെ വരവോടുകൂടിയാണ് പാളയം എന്ന പേര് പ്രചാരത്തിൽ വരുന്നത്. നഗരഹൃദയത്തിലെ തിരക്കേറിയ ഒരു തെരുവീതി കൂടിയാണ് പാളയം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. പാളയത്തെ കണ്ണിമേറ മാർക്കറ്റും ഏറെ പ്രശസ്തമാണ്. മാർക്കറ്റ് സ്ഥാപിതമായിട്ട് 203 വർഷം കഴിഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. 1817 അന്നത്തെ തിരുവിതാംകൂർ റീജന്റ് റാണി ഗൗരി ഭാരതി ഭായിയാണ് മാർക്കറ്റ് സ്ഥാപിച്ചത്. നന്ദാവനത്തിനും വെട്ടുവഴിക്കും വടക്കു വശത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു തിങ്കളാഴ്ച തോറും മാർക്കറ്റ് കൂടിയിരുന്നത്. പിന്നീട് പ്രദേശത്തെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായി പാളയം മാർക്കറ്റ് മാറുകയായിരുന്നു. ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണർ കണ്ണിമേറ അനന്തപുരി സന്ദർശിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി പാളയം മാർക്കറ്റിന് പ്രവേശന കവാടം നിർമ്മിക്കുകയും കണ്ണിമേറ മാർക്കറ്റിന് പുനർനാമകരണം നടത്തുകയുമായിരുന്നു. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗവർണർ കണ്ണിമേറ തന്നെയായിരുന്നു. ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായതുകൊണ്ടാണ് പാലാരിവട്ടം പാലം പണിത കമ്പനിക്ക് കരാർ നൽകണമെന്നാവശ്യപ്പെട്ട് പാളയം മാർക്കറ്റ് തൊഴിലുടമ അസോസിയേഷനും CPM നേതാക്കളും രംഗത്തെത്തിയതും വിവാദമായതും. എന്നാൽ നിയമപരമായി ടെൻഡറിൽ പങ്കെടുത്ത് നേടിയ കരാറിൽ നിന്ന് കമ്പനിയെ ഒഴിവാക്കാനാവില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. 118 കോടി രൂപയുടേതാണ് പദ്ധതി. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാളയം മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമായി. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.